പ്രണവ് മോഹൻലാലും വിനീത് ശ്രീനിവാസനും നടനും സംവിധായകനും എന്നതിലുപരി നല്ല സുഹൃത്തുക്കളുമാണ്. വിനീത് ശ്രീനിവാസന്റെ ഹൃദയം എന്ന സിനിമയിലൂടെയാണ് പ്രണവ് മോഹൻലാൽ വളരെയധികം ജനപ്രിയനായി മാറിയത്. ഹൃദയത്തിലൂടെ പ്രണവിന്റെ കഴിവുകൾ പുറത്തെത്തിക്കാൻ വിനീതിന് കഴിഞ്ഞു. ഇരുവരും ഒന്നിക്കുന്ന അടുത്ത സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. പ്രണവിനൊപ്പമുള്ള സിനിമയുടെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് വിനീത് ശ്രീനിവാസൻ നൽകിയ അഭിമുഖമാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഹൃദയം സിനിമ പോലെ ഒരു അനുഭവം ഇനി ഉണ്ടാകുമോ എന്നറിയില്ല എന്നും രണ്ടു വർഷം ഒരു സിനിമയുമായി ഫുൾ ക്രൂ മൂവ് ചെയ്യുകയായിരുന്നുവെന്നുമാണ് സിനിമയെക്കുറിച്ചുള്ള അനുഭവം പങ്കിട്ടുകൊണ്ട് വിനീത് ശ്രീനിവാസൻ പറഞ്ഞത്. 2019 താൻ പ്രണവിനോട് കഥ പറയുന്നത്. 2022 ഹൃദയം സിനിമ വരുന്നത്. അവസാന ദിവസം തങ്ങൾ കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോൾ അപ്പു എന്റെ ചെവിയിൽ ഇനിയും ഒരു പടം ചെയ്യണമെന്ന് പറഞ്ഞു. എന്റെ ഉള്ളിലും അതുണ്ടായിരുന്നുവെന്നാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ പൂർത്തിയാക്കുന്നത് പൊള്ളാച്ചിയിലാണ്. തീരുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് ഒരിക്കൽ കൂടി ഒരു പടം ചെയ്യാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ സിനിമയിൽ അപ്പുവും ധ്യാനും തമ്മിൽ നല്ല സിംഗിളായിരുന്നുവെന്നും വിനീത് ശ്രീനിവാസൻ വ്യക്തമാക്കി. ടീസർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പുവിന്റെ മോഹൻ ചേട്ടൻ എന്ന അങ്കിളിനെ കാണിച്ചു കൊടുത്തു. പുള്ളി ടീസർ കണ്ടിട്ട് ആദ്യം തന്നോട് പറഞ്ഞത് ഇത് ഇവൻ നമ്മുടെ ഇടയിൽ ചെയ്യുന്നത് പോലെ ചെയ്തിട്ടുണ്ടെന്നാണ്. അവർ ലാലങ്കിളുമായിട്ടല്ല പ്രണവിനെ താരതമ്യം ചെയ്യുന്നത്. അതെന്താണെന്നാൽ അവർക്ക് നേരിട്ട് അപ്പുവിനെ അത്രയും ക്ലോസ് ആയി തന്നെ അറിയാം. ഹൃദയത്തിൽ പുതിയൊരു ലോകം എന്ന പാട്ട് ഷൂട്ട് ചെയ്യാൻ ഒരു ലൊക്കേഷനിലേക്ക് പോയി. അധികം ആളുകളൊന്നും ഇല്ലാതെ 5-6 പേർ മാത്രമാണ് പാട്ട് ഷൂട്ട് ചെയ്യാൻ പോയത്. ഒറ്റയ്ക്ക് കിട്ടിയപ്പോഴുള്ള അവന്റെ പെരുമാറ്റം കണ്ടപ്പോൾ ഈ രീതിയിൽ സിനിമയിൽ വന്നാൽ അടിപൊളിയാകുമെന്ന് തോന്നിയത് അപ്പോഴാണ്. കുറെ കാര്യത്തിൽ പ്രണവ് അവന്റെ അച്ഛനെ പോലെ തന്നെയാണ് എന്നും ലാലങ്കളുമായി പലപ്പോഴും സാമ്യം തോന്നിയെന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട്. അനുകരണം വരാൻ പാടില്ലെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ചെയ്യാതിരിക്കും. പക്ഷേ ഈ സിനിമയിൽ 70s കാലഘട്ടം, കുറച്ച് എക്സാജറേറ്റഡ് ആയി ചെയ്യണം. മാത്രമല്ല നേരത്തെ തങ്ങൾക്കൊപ്പം വർക്ക് ചെയ്ത് പരിചയമുള്ളതിനാൽ ഇത്തവണ പ്രണവ് ഫ്ലെക്സിബിൾ ആയി ചെയ്തെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. മാത്രമല്ല പ്രണവ് ഡയലോഗ് പഠിച്ചിട്ടാണ് ഷൂട്ടിന് വരാറുള്ളതെന്നും പ്രണവിന്റെ ഡയലോഗ് മാത്രമല്ല ഫുൾ സ്ക്രിപ്റ്റ് പ്രണവിന് അറിയാമെന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട്. തിയേറ്ററിൽ ചെയ്ത് പരിചയമുള്ളവർ നേരത്തെ ഡയലോഗ് പഠിക്കുമെന്നും അവരുടെ ശീലം അതാണെന്നും വിനീത് ചൂണ്ടിക്കാട്ടി. വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ലൊക്കേഷനിലേക്ക് ഒരിക്കൽ മോഹൻലാൽ വന്നതിനെ കുറിച്ചും വിനീത് സംസാരിച്ചു. ഒരു സീൻ ലാലങ്കളുടെ വീട്ടിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ലാലങ്കൾ വന്നപ്പോൾ റൂമിനകത്ത് മൊത്തക്രൂ നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷത്തിലെ പാട്ട് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം മറുപടി നൽകിയെന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിനീത് ശ്രീനിവാസന്റെ പ്രതികരണം. പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും നായകന്മാരായി എത്തുന്ന വിനീത് ശ്രീനിവാസൻ ചിത്രം വർഷങ്ങൾക്ക് ശേഷം നിർമ്മിക്കുന്നത് മെറിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യമാണ്. ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നിവിൻ പോളി, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, ബേസിൽ ജോസഫ്, വിശാഖ് സുബ്രഹ്മണ്യം എന്നിവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.